നമസ്കാരം. കള്ളപ്പണവും മദ്യവും ഒക്കെ ഒഴുക്കി വോട്ട് പിടിക്കാൻ നടക്കുന്ന കോൺഗ്രസ് നേതാവിനെ വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ പാലക്കാട് ജനങ്ങൾ ഇന്ന് വിധി എഴുതുമ്പോൾ ഇടതിന് ആത്മവിശ്വാസം ഏറെയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന തുടരുന്നത് കൊണ്ട് തന്നെ BJP ജനങ്ങൾക്ക് വിശ്വാസമില്ല. പരാജയ ഭീതി കാരണം എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം. സന്ദീപ് ബാരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് കോൺഗ്രസിന് നേട്ടത്തെക്കാളേറെ കോട്ടമാണ് ഉണ്ടാക്കിയത്. അനധികൃത പണപ്പിരിവ് നടത്തിയതിന്റെ പേരിൽ സന്ദീപിനെതിരെ കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. ചില പ്രസ്താവനകൾ നടത്തിയത് ഒഴിച്ചാൽ സന്ദീപ് വാര്യർ RSSനെ പോലും നിശിതമായി വിമർശിച്ചിട്ടില്ല. ഇതെല്ലാം BJPക്കും കോൺഗ്രസിനും ഒരുപോലെ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുള്ള പൊട്ടിത്തെറികൾ UDFൽ ഇനിയും അവസാനിച്ചിട്ടില്ല. BJPയിൽ വിഭാഗീയതയുടെ വിത്ത് മുളപ്പിച്ച് പടർത്തിയ സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് സന്ദീപ് വാര്യരെ സത്യത്തിൽ ചോടിപ്പിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുതി കൊടുക്കുകയാണ് UDF ചെയ്യുന്നതെന്ന് തരിൻ പറയുന്നു. 23 വരെ രാഹുലിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും രാഹുലിന് സ്ഥിരബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും മാനുഷിക പരിഗണന നമ്മൾ നൽകണമെന്നും PSരിൻ പറഞ്ഞു. ജനങ്ങളിൽ നിന്നും അകലുന്ന രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകാത്ത നേതാക്കൾക്ക് വോട്ട് കൊടുക്കാൻ ജനങ്ങളും തയ്യാറാവില്ല. ഷാഫി പറമ്പിലിന്റെ ധാർഷ്ട്യവും ഏകാധിപത്യ പ്രവണതയും സഹിക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട കാഴ്ചയാണ് ഈ മാസം ആദ്യ വാരത്തിൽ ജനങ്ങൾ കണ്ട അത്യപൂർവമായ സംഭവം. സംസ്ഥാന ജില്ലാതല നേതാക്കൾ പോലും കോൺഗ്രസിനെയും UDFനെയും കൈവിട്ട് PSരിനെ പിന്തുണച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുലിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഫലപ്രഖ്യാപനം വന്ന ശേഷമേ രാഹുലിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയുള്ളൂ. രാഹുലിന് സ്ഥിരബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. UDF രാഹുലിനെ കുരുതി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു മാനുഷിക പരിഗണന രാഹുലിന് നൽകണമെന്നും സരിൻ പറഞ്ഞു. ജില്ലയുടെ വികസനം ചർച്ചയാക്കി സരിൻ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വോട്ട് ചോരുമെന്ന ഭീതിക്കൊപ്പം പാലക്കാട് നഗരസഭയിലെ വികസന മാന്ദ്യമാണ് BJPയെ മുട്ടിടിപ്പിക്കുന്നത്. നഗരസഭയിലെ കെടുകാര്യസ്ഥത കണ്ടുമടുത്ത ജനങ്ങൾ BJPയിൽ നിന്ന് ഏറെ അകന്നു കഴിഞ്ഞു. ജനഹിതത്തെ പണം കൊണ്ട് അട്ടിമറിക്കാനാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ശ്രമം. രാഷ്ട്രത്തിന്റെ മതം അംഗീകരിക്കുന്നവർക്ക് മാത്രം ഇവിടെ ജീവിക്കാമെന്നാണ് BJPയുടെ വാദം.